ശക്തിയായ മഴ സ്വപ്നം കണ്ടാൽ എന്താണെന്ന് പറഞ്ഞു തരാമോ ഉസ്താദ്? ശക്തിയായ മഴ സ്വപ്നം കാണുമ്പോൾ നല്ലതായ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതിന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ല അവിടുന്ന് അതിനെപ്പറ്റി പറഞ്ഞ വ്യാഖ്യാനം, അതായത് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളുടെയും അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹുവിൻ്റെയും ഒക്കെ എല്ലാം സ്വപ്ന വ്യാഖ്യാനങ്ങളും സമാഹരിച്ചൊരു ഗ്രന്ഥമാണ് മുഅജം തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൻ്റെ 1065-ാമത്തെ പേജിൽ, ഒരുപാട് പേജുകളുള്ള കിതാബാണ്, ഗ്രന്ഥമാണ്, അതിൻ്റെ 1065-ാമത്തെ പേജ്, അപ്പം മനസ്സിലായി 1000-ത്തിൻ്റെ മേലെ പേജുകളാണ്. കാരണം സ്വപ്നവ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട വലിയ രണ്ട് മഹാന്മാരാണെന്ന് ഇബ്നു സീരീൻ തങ്ങളും നാബൽസി റഹിമഹുല്ലയും, അവരണ്ടാളുടെയും സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ സമാഹരിച്ച ഗ്രന്ഥം. അവിടെ ഖാല ഇബ്നു സീരീൻ റളിയല്ലാഹുഅൻഹു, ഇബ്നു സീരീൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞാൽ മത്തർ മഴയെപ്പറ്റി പറഞ്ഞത് യദുല്ലു അലാ റഹ്മത്തില്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മേലിലാണ് അറിയിക്കുന്നത്. ആ മഴ സ്വപ്നം കണ്ടാൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. വദീനിഹി വഫറഹിഹി വഔനിഹി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു ദീന്, അള്ളാഹുവിൻ്റെ ദീന്, അവൻ്റെ സഹായം, അവൻ്റെ ആ രൂപത്തിലുള്ള കാര്യങ്ങളുടെ മേലിലൊക്കെ അത് കുറിക്കുന്നുണ്ട്. മാത്രമല്ല വാലൽ ഇൽമി വൽ ഖുർആനി വൽ ഹിക്മത്തി, ഹിക്മത്ത് ഖുർആൻ ഇൽമിൻ്റെ മേലിലും ഒക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും സന്തോഷിക്കാൻ പറ്റിയ ഒരു വ്യാഖ്യാനം തന്നെയാണ്. അതിൽ യാതൊരു അപകടം വരുന്ന യാതൊന്നും അതിൽ ഇല്ല, പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനം കണ്ടെത്തിൽ എങ്ങനെ മഴ കണ്ടു കഴിഞ്ഞാൽ ശക്തിയായ മഴ പെയ്തു, അപ്പോൾ പിന്നെന്താണ്, ഇപ്പം ഇനി കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, പ്രത്യേകിച്ച് ഇപ്പം സാഹചര്യം അതാണല്ലോ, അപ്പം ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ കാരണം വെള്ളമാണ് കണ്ടത്, മഴയാണ് കണ്ടത്. വെള്ളം എന്ന് പറഞ്ഞ സംഗതി കണ്ടാൽ തന്നെ വെള്ളം ഉണ്ടാകും എന്നല്ല എൻ്റെ വ്യാഖ്യാനം. ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞില്ലേ അന്നൽ മാ ഹയാത്തുൽ ഖൽഖി എന്നല്ലേ, വെള്ളം എന്ന് പറഞ്ഞ സംഗതി എന്താണ്, ഹയാത്തുൽ ഖൽഖി, അത് സൃഷ്ടികളെ എൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ലേ. അതുപോലെ തന്നെ വസലാഹുൽ അർളി, ഭൂമിക്ക് നല്ലതല്ലേ വെള്ളം, അമിതമാകും പ്രശ്നമാണ് ശരിയാണ്, പക്ഷേ ഭൂമിക്ക് വെള്ളം കിട്ടണ്ടേ, അപ്പൊ സലാഹുൽ അർളാണ് ഭൂമിൻ്റെ നന്മയാണ് വെള്ളം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു എൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് വിധി എഴുതിയത്, അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. പിന്നെ ഞാൻ അതിൽ ബുദ്ധിമുട്ട് വരലപ്പോഴാണ് ഈ മഴയിൽ വല്ല ബുദ്ധിമുട്ടും രൂപത്തിലുള്ള മഴ കാണുമ്പോഴാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ വെറും മഴ മാത്രമല്ല, ഇടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് മഴ വന്നിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തായി വ്യാഖ്യാനം മാറി എന്ന് വരാം. കാരണം ദലീലുൽ ഹൻ്റെ ഹൈറാൻ ഫി തഫ്സീറിൽ അഹ്ലാം എന്ന് പറയുന്ന ഒരു എൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കിതാബുണ്ട്. അതിനകത്ത് മത്തറ് പറഞ്ഞുകൊടുത്ത് പറഞ്ഞത് ഹു അതിൻ്റെ 192-ാമത്തെ പേജിൽ, ഹുവ ഫിൽ മനാമി, മഴ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അതുകൊണ്ട് ഇതാലം യഹ്സുൽ മിൻഹു ളററും ഉണ്ടോ, അതിനാൽ ആ മഴ പെയ്തിട്ട് വല്ല ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല, വെള്ളം കയറി പ്രയാസം ഉണ്ടാക്കി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കൃഷി നശിപ്പിച്ചു പോയി, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കാണുമല്ലോ, അങ്ങനെ അങ്ങനെ എന്തില്ല, ളറർ ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും അങ്ങനെ ഒന്നും കണ്ടില്ല, വെറും മഴ. ആ അടിസ്ഥാനം ഇവിടെ ചോദിച്ചായിരിക്കും തന്നെ ആ അടിസ്ഥാനത്തിലാവുമ്പം ഫൈനഹു ഖൈറും വരിസുക്കും വറഹ്മത്തുൻ, അവിടെ കൊടുത്ത വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ്, ഖൈറും റിസുക്കും റഹ്മത്തും ഒക്കെ തന്നെയാണ്. നേരത്തെ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ കിതാബിലും അങ്ങനെ തന്നെ പറയണത്. അപ്പം ആകത്തുക പറയുകയാണെങ്കിൽ മഴ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നല്ല ഒരു സ്വപ്ന വ്യാഖ്യാനം തന്നെയാണ് എന്നർത്ഥം. അള്ളാഹു അഅ്ലം.